ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ആധിപത്യം ജനങ്ങൾക്കാണെങ്കിലും അസന്തുലിതാവസ്ഥ സമൂഹത്തിന്റെ നാനാ മേഖലയും ഒരു സാംക്രമിക രോഗമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ ജനത്തെ വരുതിയിൽ നിർത്തേണ്ട നമ്മുടെ നിയമവും നിയമപാലകരും ഇന്ന് രോഗാണുക്കളായി മാറുന്നുണ്ടോ? ഇവിടെ ഇതാ കോടതിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഹാസ്യാവിഷ്കാരം. കേസ് നമ്പർ 125/216 സ്വർണ്ണാഭരണ കേസിലെ പ്രതി ഓന്തുകാവാലൻ ഹാജരുണ്ടോ? 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 ഹാജർ. ദൈവം സാക്ഷിയായി, ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ, കോടതി മുമ്പാകെ സത്യമാത്രേ ബോധിപ്പിക്കാവൂ. അയ്യോ സാറല്ലേ, നിയമസാക്ഷിയായി, നിയമസാക്ഷിയായി കോടതി മുമ്പാകെ, കോടതി മുമ്പാകെ തൊപ്പിവെച്ച നിങ്ങൾ സത്യമാത്രേ പറയാ. ഇവരോട് ഈ നിൽക്കുന്ന പട്ടി നിഷ്ഠുവിനും ക്രൂരനുമാകുന്നു. ഇതൊക്കെ ചെയ്തിട്ടുള്ള കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർദ്ധരാത്രി 12-12 മണിക്ക് ബൈക്കിൽ പോയി മതിൽ ചാടിക്കിടന്നോ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയ ഒരു ചേച്ചിയുടെ കഴുത്തിൽ നിന്നും 10 പവന്റെ മാല മോഷ്ടിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ വാദിക്കാൻ അനുവാദം നൽകണമെന്നോ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ പേര്? ഓന്തുഗോപാലൻ. നിങ്ങൾ ഈ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നു. യെസ്. അതുകൊണ്ട് തന്നെ നീ മാനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നെ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഓർഡർ, ഓർഡർ. താങ്കൾക്ക് കോടതി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ജഡുജി, ഇത് സത്യമാണ് ഇപ്പുറത്തെ കാര്യം. വൈകുന്നേരം 6 മണിയപ്പോ ഞാൻ വീട്ടിന് വെളിയിലോട്ടിറങ്ങി. അവിടെ അപ്പൊ ഇരിക്കുന്ന ഒരു ബൈക്ക്, ഹീറോ ഹോണ്ട ബൈക്ക്, അത് കുത്തി തുറന്ന് സ്റ്റാർട്ട് ആക്കിയപ്പോ അതിനകത്ത് പെട്രോൾ ഇല്ല. അയ്യോ, എന്താ കാരണം? എന്താ പെട്രോൾ തീ പിടിച്ച വലയല്ലേ? അപ്പൊ ഈ പെട്രോൾ ഇല്ലാത്ത കാശ് ഒപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചേച്ചിയുടെ കഴുത്തിക്കുന്ന മാല അടിച്ചു മാറ്റി 12:30. വിശദമായിട്ട് പറയുകയാണെങ്കിൽ പാതിരാത്രി 12 മണി ഒരു വീടിന്റെ ഫ്രണ്ട് തന്നെത്തി. അവിടെ വലിയൊരു മതിൽ ഉടമസ്ഥർ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ആ വലിയ മതിലിലോട്ട് ഞാൻ അങ്ങോട്ട് പോവാ, അതിന്റെ അടുത്ത് ചെന്ന് അതിലങ്ങോട്ട് പിടിച്ച് 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 എന്നിട്ട് മതില് ചാടിക്കിടന്ന് അപ്പുറത്തെത്തപ്പം ഉടമസ്ഥർ ഉണ്ടാക്കി വെച്ചിരിക്കുക വേറൊരെണ്ണം. എന്താ വലിയൊരു തെങ്ങ്? ഉടമസ്ഥർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വലിയൊരു തെങ്ങ്. അത് തെറ്റാണ്. കാരണം തെങ്ങ് വെട്ടിയാൽ റോഡ് വികസനം വന്നാൽ, തെങ്ങ് വെട്ടിയാൽ രാഷ്ട്രീയക്കാർ ഇടപെടും. അതുകൊണ്ട് എന്നിട്ട് ആ തെങ്ങിലോട്ടൊക്കെ ഞാൻ കയറുക. മുട്ടം തെങ്ങല്ലേ, തെങ്ങിൽ ഞാൻ പതുക്കെ 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 പെപ്പര പര 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 എന്നിട്ട് എന്നിട്ട് വീട് ആ തെങ്ങിന്റെ മണ്ടയെ കൂടെ കയറി എവിടെ എത്തുക? വീടിന്റെ ടെറസിന്റെ മണ്ടയിൽ. പിന്നെ ടെറസിന്റെ മണ്ടയിൽ ചെന്നപ്പോ അവിടെ മൊത്തം മഴ. ആ ഉടമസ്ഥ വീണ്ടും ഉണ്ടാക്കി വെച്ചോ വലിയൊരു പടി. ആ പടി ഞാൻ അവിടെ ഇറങ്ങുക. ഫസ്റ്റ് പടിയിലെത്തി ഒരു തന്നല്, പിന്നെ രണ്ടാമത്തെ പടിയിലെത്തി വീണ്ടും തന്നല്. അങ്ങനെ തന്നി 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 എന്നിട്ടെന്ന് ആ വീട്ടിനകത്ത് കയറി ആ ബമ്പർ നിർത്തി കഴുത്തി കിടന്ന 10 പൊന്ന മാല അടിച്ചു മാറ്റി എന്നുള്ളത് സത്യമാണ്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ് യു ഓണർ. അതുകൊണ്ട് തന്നെ നിയമാനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നെ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. 10 പവന്റെ ആ മാലയും കൊണ്ട് പണയം വെക്കാൻ ചെന്ന പെണ്ണ പരിപാടി എന്താ? 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ് യു ഓണർ. സഹിക്കോ, അത് 10 കള്ളപ്പവനായിരുന്നു. പിന്നെ അല്ലാതെ മുക്കൊണ്ടു അല്ലായിരുന്ന, ഇതെന്തോ സഹിക്കും? നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് കാര്യം പറഞ്ഞ ഇങ്ങോട്ട് വരണം. കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതാണ്. സമയമില്ല.
അളിയനല്ലേടാ ഞാൻ തരാം വാടക തരുമ്പോ ഞാൻ തരാം കൊടുക്കാം ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് നീ അങ്ങ് പറഞ്ഞാ മതി ഞാൻ പറയട്ടെ വെറുതെ വിട്ടേക്കുന്നു മൂന്ന് വർഷത്തേക്ക് കഠിന തടവ് വിധിച്ചേക്കുന്നു കോടതി ലക്ഷ്യം കൊണ്ടുപോ കൊണ്ടുപോ കേസ് നമ്പർ 128/342 പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം ഉപയോഗശൂന്യമാക്കിയ കേസിലെ പ്രതി മീറ്റർ ബാബു ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ട് താങ്ക് യു റോണ ഈ റോണ ഈ നിൽക്കുന്ന പട്ടി നിഷ്ഠുവിനും ക്രൂരനുമാകുന്നു ഇതല്ലേ മുമ്പേ പറഞ്ഞത് ഈ നിൽക്കുന്ന പട്ടി ക്രൂരനും നിഷ്ഠുവിനുമാകുന്നു കൊള്ളാം ഇദ്ദേഹം ചെയ്തുള്ള കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലെ വെള്ളം ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിയമാനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നെ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം ദുരുപയോഗപ്പെടുത്തി അല്ലേ ഇയാളെ വിളിച്ച് നാട്ടുകാർക്ക് കൊടുത്തോ എന്റെ പൊന്നു സാറേ ഞാൻ സാറിനോട് സത്യം തുറന്നു പറയാം പറഞ്ഞോളൂ ഞാൻ ഈ പഞ്ചായത്തിലെ വെള്ളം എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ആരും ഇതുവരെ പറഞ്ഞില്ല എന്താണ് ചെയ്തത് ഞാൻ അത്യാവശ്യമായിട്ട് ചെറിയ ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് പണ്ട് ഇച്ചിരി മോശം കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജോലി കഴിഞ്ഞ ഒരു 5-5.5 മണിയാകുമ്പോ ഞാൻ തിരിച്ചു എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരും വന്നാൽ എനിക്കൊരു കുളി മസ്റ്റ് ആണ് അങ്ങനെ ഞാൻ കുളിക്കാനായിട്ട് നേരെ ഒരു തോർത്തും ബക്കറ്റും സോപ്പും എടുത്ത് പഞ്ചായത്ത് പൈപ്പിന്റെ അവിടെ പോയി നിന്ന് കുളിച്ചതിന് നാട്ടുകാരെല്ലാം കൂടി തല്ലി ചതച്ചു സാറേ ഒരിക്കലുമില്ല ഇന്ത്യ വൃത്തിയുള്ള രാജ്യമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും വൃത്തിയായിട്ട് നടക്കുന്നതാണ് ഇന്ത്യക്കാർക്ക് പൊതുവെ ഇഷ്ടം അതുകൊണ്ട് വൃത്തിയുള്ള ഈ ചെറുപ്പക്കാരനെ ഏത് സമൂഹം ശിക്ഷിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് കോടതി നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകുന്നതാണ് പറയൂ പറയൂ എന്താണ് സംഭവം പറഞ്ഞോളൂ കുളിച്ചിരുന്നെങ്കിൽ അവർ തല്ലി അർത്ഥം ഉണ്ടായിരുന്നു സാറേ ഞാൻ തോർത്തും എടുത്ത് കുളിച്ചത് കൊണ്ടാണ് സാറേ അമ്മാർ തല്ലി ആഹാ നാണം മറയ്ക്കാനുള്ള തോർത്തെടുത്തുകൊണ്ട് ഒരു പാവപ്പെട്ട പൗരൻ കുളിച്ചതിന് ഈ സമൂഹം അയാളെ ശിക്ഷിച്ചു അത് വളരെ തെറ്റല്ലേ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഈ സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ സംരക്ഷിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഈ തോർത്തൊടുത്തുകൊണ്ട് കുളിച്ച ഇത് തോർത്ത് അതെ ഇങ്ങനെ ഉടുത്തോണ്ട് നീ കുളിച്ചു ഇങ്ങനെ തന്നെ ഉടുത്തു അപ്പൊ നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെയാണ് ഉടുത്തോണ്ട് കുളിച്ചത് 15 വർഷമായിട്ട് ഞങ്ങളെ തലമുറകളായിട്ട് ഇങ്ങനെയാ കുളിക്കുന്നത് ഇതിനൊരു ഒറ്റ ശിക്ഷയേ ഉള്ളൂ എന്താണ് സാർ എവനെ എവന്റെ അച്ഛനുണ്ടെങ്കിൽ അങ്ങേരെ 5 വർഷത്തേക്ക് തൂക്കിക്കൊന്നു കേസ് നമ്പർ 324 ബാലികാ പീഡന കേസിലെ വാദി ചിന്നുമോൾ ഹാജരുണ്ടോ 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 ഇപ്പുറത്ത് മതി അതൊക്കെ മതി നേരത്തെ കാത് ഞങ്ങൾ എടുത്ത് വരും ഇത് വരുമ്പോ പെട്ടെന്ന് കൊണ്ടുപോയി ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം താങ്കൾ പറയുന്നതല്ല ഞാൻ ശ്രദ്ധിച്ചല്ലേ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ പീഡന പരമ്പരകളുടെ കാലമാണ് എവിടെ തിരിഞ്ഞാലും ഈ പീഡന പരമ്പരകളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അച്ഛൻ മകളെ പീഡിപ്പിച്ചു കാമുകൻ കാമിയെ പീഡിപ്പിച്ചു ഭർത്താവ് ഭാര്യയെ പീഡിപ്പിച്ചു ഭർത്താവ് ഭാര്യയല്ല പിന്നെ നിന്നെ പീഡിപ്പിച്ചു ഓക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പിഞ്ചു പൈതലിനെ ഈ പിഞ്ചു കുട്ടിയെ ഈ പിഞ്ചു കൊച്ചിനെ ഇതെല്ലാം ഒന്നല്ലേ ഓക്കെ ഈ പിഞ്ചു കുട്ടിയെ 65 പേർ ചേർന്നോ വളരെ മൃഗീയമായി നിഷ്ഠൂരമായി ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് അവകാശപ്പെടുന്ന ഈ ഭാരതത്തിൽ ഈ പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് നടക്കുവാൻ മാനമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും യാതൊരു വ്യക്തികൾക്കും ഒരു സമൂഹത്തിനായാലും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഈ കോടതി വിധിച്ചിരിക്കും ഒരു മിനിറ്റ് പ്ലീസ് കം മോളു ഇവിടെ ഇപ്പോ ഈ ജഡ്ജി അമ്മാവനും ഈ വക്കീലണനും പിന്നെ ഈ വേറൊരണനും ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ മോൾ എന്റെ മുഖത്ത് നോക്കി പറയൂ ആരാണ് മോളെ പീഡിപ്പിച്ചതെന്ന് എന്റെ പൊന്നു വെച്ചാ നിന്നെ കണ്ടിട്ട് അവരെ നീ ഓടിയത് എന്നെ ആദ്യം പീഡിപ്പിച്ചേ എന്റെ അമ്മേ